രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഭരണഘടനയുടെ 87-ാം അനുച്ഛേദ പ്രകാരം സാധാരണ പാർലമെന്റ് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ ഏതു വർഷത്തിൽ ആണോ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് അതിന്റെ ആദ്യ സമ്മേളനം സംയുക്ത പാർലമെന്റ് സമ്മേളനമായിരിക്കും. ആ സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ സംയുക്തമായ സഭയുടെ അഭിസംബോധനയും ഉണ്ടാകും. ഇപ്പോഴിതാ 3-ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ്. ആ നിലയിൽ ഉള്ള അഭിസംബോധനയ്ക്കാണ് രാഷ്ട്രപതി തയ്യാറെടുക്കുന്നത്. രാഷ്ട്രപതി ഇതാ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തുകയാണ്. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ഇനി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം സർക്കാരിൻ്റെ നന്ദി പ്രമേയ അവതരണമാണ് ഉണ്ടാവുക. 2 ദിവസങ്ങളിലായി ഈ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. അവസാനം സർക്കാർ പ്രധാനമന്ത്രി ആയിരിക്കും ആ നന്ദി പ്രമേയത്തിനുള്ള മറുപടി നൽകുക. 3-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യപരിപാടികൾ എന്തൊക്കെയായിരിക്കും, ഈ സർക്കാരിൻ്റെ വിഷൻ എന്തായിരിക്കും, എന്തൊക്കെ പ്രവൃത്തികൾക്കായിരിക്കും പ്രധാനമായും ഊന്നൽ നൽകുക എന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ സാധാരണ നിലയിൽ പ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ബ്രീഫിംഗും ഇതിൽ ഉൾപ്പെടുത്തുന്നത് സാധാരണമാണ്. ഇതിപ്പോൾ 3-ാം ടേമിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ഉൾപ്പെടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. 3-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഏറെ ശ്രദ്ധയോടെയാണ് ഇതിനെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ടേമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത്തവണ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് നീറ്റ് നെറ്റ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ജമ്മുകാശ്മീരിൽ അടക്കമുണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ അടക്കം ഈ സഭാ സമ്മേളനത്തിൽ ഉയർന്നുവരും. മാത്രവുമല്ല, കഴിഞ്ഞ 2 ടേമുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പ്രതിപക്ഷത്തിനൊരു നേതാവുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ 2 മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് എന്നതിനുള്ള അംഗബലം പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. ഇത്തവണ പ്രതിപക്ഷ നിര കൂടുതൽ ഐക്യത്തോടെ നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം എന്തൊക്കെയായിരിക്കും, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാവുക എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയെ നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആണ് അവിടെ രാഷ്ട്രപതിയെ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തും. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം കടന്നുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ അശ്വാരൂഢ സേനയെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന സേനയാണ് എങ്കിൽ പോലും സ്വാതന്ത്ര്യത്തിന് ശേഷവും അശ്വാരൂഢ സേന തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന പ്രഥമ പൗരന് അകമ്പടി സേവിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പബ്ലിക് ദിനത്തിലാകട്ടെ, സ്വാതന്ത്ര്യ ദിനത്തിലാകട്ടെ, അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തേക്ക് എത്താറുള്ളത്. നയപ്രഖ്യാപന പ്രസംഗത്തിനും അതേ അശ്വാരൂഢ സേനയുടെ അകമ്പടി സേവിച്ചുകൊണ്ട് രാഷ്ട്രപതി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആണ് ഇത്തവണയും സംയുക്ത സമ്മേളനം നടക്കുന്നത്. വർഷങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം എന്നായി പ്രഖ്യാപന പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്ന പഴയ പാർലമെന്റ് മന്ദിരം, അതിനുശേഷം കഴിഞ്ഞ ടൈമിൽ തന്നെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രാവർത്തികമാവുകയും പ്രവർത്തനമാരംഭിക്കുകയും അങ്ങനെ സജ്ജമാവുകയും ചെയ്തതാണ്. 2-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയായത്. ഇപ്പോഴിതാ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തുകയാണ്. ER രാഗേഷ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. ER, അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. 10 വർഷത്തെ സർക്കാരിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലുള്ള ഭരണ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ, ഒപ്പം പുതിയ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളും? അഭിലാഷ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം തന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റ് വളപ്പിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അവിടെ രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രപതി എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം BJP ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ പ്രചാരണത്തിൽ ഉന്നയിച്ചിരുന്നത് 400-ലധികം സീറ്റുകൾ എന്നുള്ളതാണ്. കാരണം BJP കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു: ഒന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്; ഒപ്പം
ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ. അപ്പോൾ ഭരണഘടന ഭേദഗതി ആവശ്യമായ വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, എൻ ഡി എ സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇടം പിടിക്കുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ മന്ത്രിമാരും ചേർന്ന് ഇപ്പോൾ രാഷ്ട്രപതിയെ സ്വീകരിക്കും. ഇപ്പോൾ കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റിന്റെ എത്തിയിരിക്കുന്നു. പാർലമെന്റിൽ വാഹനത്തിൽ നിന്ന് രാഷ്ട്രപതി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെ ഉള്ളവർ കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാഷ്ട്രപതി അപ്നെ വാഹൻ സേ ബാഹർ ആയി. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ അധ്യക്ഷ, സംയുക്ത പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഗാർഡ് ഓഫ് ഓണർ ദിയ ജാത്ത ഹുവ രാഷ്ട്രപതി ദ്രൗപദി മുർമു കോ. രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതിയെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തിച്ച ശേഷം അശ്വാരൂഢ സേന അഭിവാദ്യം സ്വീകരിച്ച് മടങ്ങുന്നു. ഇനി രാഷ്ട്രപതി ഭവനിൽ നിന്നെത്തിയ രാഷ്ട്രപതിയെ അവിടെ സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ അടക്കമുള്ളവർ, കിരൺ റിജിജു പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ചേർന്നുകൊണ്ടാണ് സ്വീകരിച്ചത്. രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് രാഷ്ട്രപതി എത്തിയിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഐതിഹാസിക് ക്ഷണ, ഐതിഹാസിക് പൽ, ഐതിഹാസിക് തസ്വീരേ സീധേ സൻസദ് ടിവി പർ.